AFMC പൂനെയിൽ MBBS പഠിക്കുക എന്നുള്ളത് ഒരുപാട് വിദ്യാർത്ഥികളുടെ ആഗ്രഹമാണ്. എങ്ങനെയാണ് നമുക്ക് AFMC യിൽ അഡ്മിഷൻ ലഭിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള ഒരു ഡിസ്കഷനാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പേര് സെയ്ഫ് ആലപ്ര, കരിയർ കോച്ച് ആൻഡ് സ്കിൽ ഫൈൻഡർ, സ്കിൽ അസസ്മെന്റ് സെന്റർ, കൊണ്ടോട്ടി. നീറ്റ് എക്സാമിനേഷൻ എന്നുള്ളത് ബാക്കി എല്ലാ മെഡിക്കൽ കോളേജുകളിൽ, ജിപ്മർ അല്ലെങ്കിൽ എയിംസ് ഉൾപ്പെടെയുള്ള മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കുന്നതിന് നീറ്റ് എക്സാമിനേഷൻ്റെ സ്കോറാണ് മാനദണ്ഡം. AFMC യിൽ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ നീറ്റ് എക്സാമിനേഷൻ്റെ സ്കോർ മാത്രം പോരാ എന്നുള്ളതാണ്. നീറ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് AFMC യിൽ അഡ്മിഷൻ ലഭിക്കാനുള്ള ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രക്രിയ മാത്രമാണ്. ഒരു 600 മുകളിൽ മാർക്കുള്ള കുട്ടികൾക്ക് MCC.NIC.in എന്നുള്ള വെബ്സൈറ്റിൽ പോയി ബാക്കി 15% ഓൾ ഇന്ത്യ കോട്ടയിലേക്കൊക്കെ അപേക്ഷിക്കുന്നതിൻ്റെ കൂടെ AFMC യിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ AFMC കൂടെ ടിക്ക് ചെയ്യുക എന്നുള്ളതാണ് ആദ്യ കടമ്പ. ഏകദേശം 150 സീറ്റാണ് ഉള്ളത്. അതിൽ 145 സീറ്റിലേക്കാണ് ഈ ഒരു പ്രോസസ്സിലൂടെ അഡ്മിഷൻ ലഭിക്കുന്നത്. അതിൽ 115 ആൺകുട്ടികൾക്കും 30 പെൺകുട്ടികൾക്കുമാണ് അഡ്മിഷൻ ലഭിക്കുക. അതിനുവേണ്ടി ഏകദേശം 1500 കാൻഡിഡേറ്റ്സിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. 1350 ബോയ്സിനും 360 ഗേൾസിനെയും ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ കൊണ്ടുവന്നിട്ടുണ്ടാവും. അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ AFMC പൂനെയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് പിന്നീട് എല്ലാ കാര്യങ്ങളും. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. നമ്മുടെ പേര് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു കൗൺസിലിംഗ് ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ടാവും. ആ ഷെഡ്യൂളിനനുസരിച്ച് അതിൽ പങ്കെടുക്കാം, ഞാൻ വില്ലിംഗ് ആണ് എന്നുള്ള രീതിയിൽ, വില്ലിംഗ്നെസ് ടു അറ്റൻഡ് AFMC MBBS അഡ്മിഷൻ സ്ക്രീനിങ് എന്ന രീതിയിൽ അവർക്ക് മെയിൽ അയക്കണം. ആ മെയിലിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടതെന്നുള്ളത് ഇതിൻ്റെ AFMC യുടെ തന്നെ ബ്രൗസറിൽ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഈ വില്ലിംഗ്നെസ് അറിയിച്ച വിദ്യാർത്ഥികളിൽ നിന്നും അവർക്ക് കൗൺസിലിംഗിന് എത്തേണ്ട ഷെഡ്യൂൾ ഓൾറെഡി AFMC എന്ത് ചെയ്യും, നിങ്ങൾ അറിയിക്കും. അതിനുശേഷം നിങ്ങൾക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന ആ ഡേറ്റിനന്ന് രാവിലെ 7:30 മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ എത്തിച്ചേരണം. അതിനുശേഷം 5 സെലക്ഷൻ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ് എന്നുള്ളതാണ്. നിങ്ങളുടെ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ കയ്യിൽ വേണം. എന്തെല്ലാം സർട്ടിഫിക്കറ്റുകളാണോ നീറ്റ് എക്സാമിനേഷൻ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ബ്രൗസറിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാ സർട്ടിഫിക്കറ്റും ഉൾപ്പെടെ അവിടെ എത്തുക എന്നുള്ളതാണ്. പിന്നീട് നിങ്ങൾക്ക് ടോളർ എന്നുള്ള രീതിയിലൊരു ടെസ്റ്റ് ഉണ്ടാവും. നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജും അതേപോലെ തന്നെ ലോജിക് ആൻഡ് റീസണിംഗ് ഒക്കെ ചെക്ക് ചെയ്യുന്ന ഒരു ടെസ്റ്റ്. 40 മാർക്കിനുള്ള MCQ ബേസ്ഡ്, ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യേണ്ടി വരിക. ഏകദേശം 80 മാർക്കിനാണ് എക്സാമിനേഷൻ നടക്കുക. 2 മാർക്കായിരിക്കും ഓരോ ക്വസ്റ്റ്യനും ഉണ്ടാവുക. നിങ്ങൾക്ക് റോങ് ആൻസർ ആയി കഴിഞ്ഞാൽ 0.5 മാർക്ക് എന്ത് ചെയ്യും, നെഗറ്റീവ് മാർക്കായിട്ട് വരും. നിങ്ങളുടെ പ്ലസ് ടു ലെവലുള്ള ബേസിക് ഇംഗ്ലീഷും കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. ടോളർ എന്നുള്ള എക്സാമിനേഷന് ശേഷം അതിന് നിങ്ങൾക്ക് 80 മാർക്കിൽ എത്ര മാർക്ക് കിട്ടിയോ പ്ലസ് നീറ്റിൽ 720 മാർക്കിൽ എത്ര മാർക്ക് കിട്ടിയോ ഇത് രണ്ടും കൂടി കൂട്ടി 800 എന്ത് ചെയ്യും, അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ ഈ 800 നിങ്ങൾക്ക് ഇപ്പോൾ എക്സാമ്പിൾ നീറ്റിൽ 600 മാർക്ക് കിട്ടിയിട്ടുണ്ട്, അതേപോലെ തന്നെ ഈ ടോളർ എക്സാമിനേഷൻ 80 മാർക്കിൽ ഏകദേശം 60 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 660 ÷ 4 എന്ന് വരുമ്പോൾ 200 നിങ്ങൾക്ക് എത്ര മാർക്കാണോ ലഭിച്ചിരിക്കുന്നത് ആ മാർക്കിനെ അടിസ്ഥാനമാക്കിയായിരിക്കും എന്ത് ചെയ്യുക, നിങ്ങൾ റിട്ടേൺ എക്സാമിനേഷൻ്റെ മാർക്ക് പബ്ലിഷ് ചെയ്യുക. പിന്നീട് 50 മാർക്കിനുള്ള ഒരു ഇൻ്റർവ്യൂ നടക്കും. ഏകദേശം 15 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഇൻ്റർവ്യൂവിൽ വേറെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല, നിങ്ങളുടെ ഹോബീസ് എന്താണ്, സ്പോർട്സിൽ എന്തെങ്കിലും കഴിവുകളുണ്ടോ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ, നിങ്ങൾ മുമ്പ് പോയമോ അല്ലെങ്കിൽ പെയിൻറ്റിങ്ങോ പ്ലെയിങ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം പ്ലാൻ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ആ ഇൻ്റർവ്യൂ ബോർഡിന് മുമ്പിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അങ്ങനെയുള്ള നിങ്ങളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് മെയിനായിട്ട് നോക്കുക. അങ്ങനെ ഈ 250 മാർക്കിന് ശേഷം എന്ത് ചെയ്യും, ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് അവർ പ്രഖ്യാപിക്കും. അടുത്തായി പിന്നീട് വരുന്നത് സൈക്കോളജിക്കൽ അസസ്മെൻ്റ് ടെസ്റ്റാണ്, PAT. അതിന് മാർക്കൊന്നുമില്ല, ഒരു ഓൺലി ഒരു അസസ്മെൻ്റ് മാത്രമാണ്. ഒരു 30 MCQ ബേസ്ഡ് സിറ്റുവേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാവും, 5 ഓപ്ഷൻസ് ഉണ്ടാവും. ഒന്ന്, ആ സ്റ്റേറ്റ്മെൻറ്റോട് നിങ്ങൾ സ്ട്രോങ്ലി എഗ്രി, എഗ്രി, ന്യൂട്രൽ, ഡിസഗ്രി ആൻഡ് സ്ട്രോങ്ലി ഡിസഗ്രി. നിങ്ങളത് ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആ സിറ്റുവേഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ജസ്റ്റ് ഏതാണോ നിങ്ങൾക്ക് അനുകൂലമായിട്ട് തോന്നുന്നത് അത് ടിക്കറ്റ് പോവുക എന്നുള്ളതാണ് സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് ടെസ്റ്റ് അഥവാ PAT എന്ന് പറയുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് 5-ാമത്തെ ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട്.
അഥവാ നമ്മുടെ മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ്, മെഡിക്കൽ എക്സാമിനേഷൻ ആൻഡ് മെഡിക്കൽ ബോർഡ്. നിങ്ങളുടെ ഹൈറ്റ്, അതിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് ആണോ, നിങ്ങളുടെ കേൾവിശക്തി, കാഴ്ചശക്തി ഒക്കെ പരിശോധിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. മിനിമം ഒരു ബോയ് ആണെങ്കിൽ അയാൾക്ക് 157 സെൻറ്റിമീറ്റർ ഉയരം ഉണ്ടായിരിക്കണം. ഗേൾ ആണെങ്കിൽ 152 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. അതേപോലെ ചെസ്റ്റ് എക്സ്പാൻഷൻ 5 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. ബാക്കി എല്ലാ കാര്യങ്ങളും, ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെല്ലാം ഇതിൻ്റെ ബ്രൗഷറിൽ കൊടുത്തിട്ടുണ്ട്. ബ്രൗഷർ നോക്കി നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള 5 സ്റ്റെപ്പുകൾ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്യാണ്. ഒന്ന് നമ്മുടെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ആണ്, മറ്റൊന്ന് ട്രോളർ എന്നുള്ള ടെസ്റ്റ് ആണ്, എന്താണ് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ PAT അഥവാ സൈക്കോളജിക്കൽ അസസ്മെന്റ് ടെസ്റ്റ്, പിന്നീട് ഇന്റർവ്യൂ ബൈ ദ ബോർഡ് ഓഫ് ഓഫീസർ, അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മെഡിക്കൽ എക്സാമിനേഷൻ ആൻഡ് മെഡിക്കൽ ബോർഡ്. ഓക്കെ, നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ ചെവിയിലെ പാക്സ് കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ക്ലീൻ ചെയ്തും കണ്ണെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം പോവുക. അവിടെ എത്തിയതിനു ശേഷം വാക്സ് എല്ലാം ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് അവിടുന്ന് വാക്സ് ക്ലീൻ ചെയ്യാനൊക്കെ പറഞ്ഞു വിടും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് മുൻകൂട്ടി നമ്മളൊരു പട്ടാള ചിറ്റോട് കൂടിയിട്ടുള്ള രീതിയിൽ തന്നെ FMC ഇൻ്റർവ്യൂ ബോർഡിന് മുമ്പിലും അല്ലെങ്കിൽ കോളേജിന് മുമ്പിലൊക്കെ നമ്മൾ പ്രസൻ്റ് ആകുമ്പം വളരെ ചിറ്റോട് കൂടിയിട്ട് തന്നെ പ്രസൻ്റ് ആകാൻ തയ്യാറാവുന്നത്. കാരണം നാളെ നിങ്ങൾ വളരെ ഹൈ സാലറീഡ് ആയിട്ട് ആർമിയിലോ നേവിയിലോ എയർഫോഴ്സിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ സാധാരണ MBBS പഠനങ്ങൾക്ക് അപ്പുറത്ത് 4.5 വർഷത്തെ പഠനവും 1 വർഷത്തെ ഇന്റേൺഷിപ്പും കഴിഞ്ഞതിന് ശേഷം 7 വർഷം കമ്പൾസറി ആയിട്ട് ആർമിയിലോ നേവിയിലോ എയർഫോഴ്സിലോ വർക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ FMC പഠനം ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഈ സ്റ്റെപ്പും കൂടി ചെയ്ത് കഴിയുമ്പോഴേ അവിടെ അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. നിങ്ങളുടെ ഇൻ്റർവ്യൂവും റിട്ടേൺ എക്സാമിനേഷൻസും അതേപോലെ തന്നെ സൈക്കോളജിക്കൽ അസസ്മെൻറ്റും എല്ലാം വളരെ പ്രാധാന്യമേറിയതാണ്. മുന്നേ FMC അഡ്മിഷൻ കിട്ടിയിട്ടുള്ള കുട്ടികളുമായിട്ട് ഒരു ഇൻട്രാക്ഷൻ കീപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ യൂട്യൂബ് വഴിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പല വെബ്സൈറ്റ് വഴിയും ഇതിൻ്റെ അഡീഷണൽ ഇൻഫർമേഷൻസും അത്തരം ടെസ്റ്റുകളെല്ലാം ഡൗൺലോഡ് ചെയ്യാനും അതേപോലെ ടെസ്റ്റുകൾ നടത്താനൊക്കെ അവസരങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെ മുന്നൊരുക്കത്തോടു കൂടി മാത്രം ഈ ഒരു ബോർഡിൻ്റെ മുമ്പിൽ ഹാജരാവാൻ ശ്രമിക്കുക. ഇതേപോലെ നീറ്റ് സംബന്ധമായിട്ടോ അതേപോലെ തന്നെ കീമ് സംബന്ധമായോ എൻജിനീയറിംഗ് സംബന്ധമായോ വിദ്യാഭ്യാസപരമായിട്ട് എന്തൊരു സംശയങ്ങളുണ്ടെങ്കിലും ഞങ്ങളെ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടതോ അല്ലാത്തതുമായിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് വഴി ചോദിക്കാവുന്നതാണ്. ഞങ്ങളുടെ സമയത്തിനനുസരിച്ച് ആൻസർ ചെയ്യുന്നതായിരിക്കും. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അതേപോലെ തന്നെ FB ട്വിറ്റർ പോലുള്ള മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഓരോ ഇൻഫർമേഷനും അതാത് സമയത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.